ബിഗ് ബോസ് മലയാളം സീസൺ 4-ൽ നമ്മുടെ കോടതി ടാസ്കിൽ പല കണ്ടസ്റ്റന്റ്സിന്റെയും പരാതികൾ നമ്മൾ കേട്ടതാണ്. കോടതിക്ക് മുമ്പിൽ വന്ന ശരിയായ പരാതികൾക്ക് ശരിയായ പ്രശ്നപരിഹാരം കണ്ടെത്തിയും കഴമ്പില്ലാത്ത പരാതികളെ തള്ളിക്കളഞ്ഞും പണിഷ്മെന്റ് കൊടുക്കേണ്ട പരാതികൾക്ക് പണിഷ്മെന്റ് കൊടുത്തും ജഡ്ജസ് നല്ല രീതിയിൽ കോടതി ടാസ്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഇതാ ഇവിടെ ഒരു വിചിത്രമായ പരാതിയുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ റോൺസൺ. നമ്മുടെ റോൺസന്റെ പരാതി മറ്റൊന്നുമല്ല, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ ഡിബേറ്റിന്റെ സമയത്ത് റോൺസൺ സൂരജിനോട് കുറച്ച് മോശമായി പെരുമാറുന്നത് നമ്മൾ കണ്ടതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ടാസ്കിന്റെ ഭാഗമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. അതിനുശേഷം റോൺസൺ സൂരജിനോട് മാപ്പ് ചോദിക്കുകയുണ്ടായി. പക്ഷേ റോൺസന്റെ ആ നല്ല മനസ്സുകൊണ്ടാവാം, റോൺസിനിപ്പോ അത് ഓർത്തിട്ട് കുറ്റബോധമുണ്ട്. മാപ്പ് ചോദിച്ചിട്ടും തന്റെ സങ്കടം മാറുന്നില്ല എന്ന് പറഞ്ഞ് വളരെ വിചിത്രമായ രീതിയിൽ കൺഫഷൻ റൂമിൽ ചെന്ന് ബിഗ് ബോസിന് മുമ്പായി പരാതി സമർപ്പിക്കുകയാണ്. തൻ്റെത് ഒരു വിചിത്രമായ പരാതിയാണ്, താൻ തന്നെയാണ് പ്രതിയും താൻ തന്നെയാണ് വാദിയും എന്ന് റോൺസൺ പറയുന്നുണ്ട്. സൂരജിനോട് ചെയ്ത ആ തെറ്റ്, സൂരജിനോട് അങ്ങനെ സംസാരിച്ചതിൽ തനിക്ക് ഇപ്പോഴും കുറ്റബോധമുണ്ട്, അത് തന്നെ വിട്ട് മാറുന്നില്ല. അത് മാറാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പരാതി കോടതിക്ക് മുമ്പാകെ താൻ സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് റോൺസൺ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ പരാതി എന്താവും, ഇതിന്റെ വിധി എന്താകും, ഇതിന്റെ വാദപ്രതിപാദങ്ങൾ എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു പരാതി ബിഗ് ബോസ് ഹൗസിൽ ഉയർന്നു കഴിയുമ്പോൾ ബിഗ് ബോസ് ഹൗസിലെ മറ്റ് കണ്ടസ്റ്റന്റ്സിന്റെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ നമ്മുടെ സൂരജിന്റെ റിയാക്ഷൻ എന്തായിരിക്കുമെന്നും കാത്തിരുന്ന് കാണാം.